കേരളം ലഹരി മാഫിയയുടെ ഹബ്ബായും പറദീസയായും മാറാൻ കാരണം ഇവിടുത്തെ ഭരണാധികാരികളുടെ പിടിപ്പുകേടാണ്. കേരളം ലഹരിക്ക് അടിമപ്പെട്ടതിന്റെ ഏറ്റവും ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. രാജ്യാന്തര തലത്തിൽ കോടികൾ വിലയുള്ള ഹാഷിഷ് ഉൾപ്പെടെയുള്ള ലഹരി മരുന്നുകൾ കേരളത്തിൽ സുലഭമായി കിട്ടുന്നു. ഹാഷിഷ് ഓയിൽ ഫാക്ടറികൾ വരെ കേരളത്തിൽ സജീവമാവുകയാണ്. സർക്കാരിന്റെ അലംഭാവം പോലീസിന്റെ പിടിപ്പുകേടുമാണ് ലഹരി മാഫിയയുടെ പറദീസയായി കേരളം മാറിയതിന് കാരണം. സംസ്ഥാന ഇന്റലിജൻസ് കയ്യും കെട്ടി നോക്കി നിൽക്കുന്നതല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. വിളവെടുപ്പ് കാലം പൂർത്തിയായതോടെ കഞ്ചാവിന്റെ കുത്തൊഴുക്കിൽ പെട്ടിരിക്കുകയാണ് കേരളം. ആന്ധ്രയിലും തെലങ്കാനയിലും ഒഡീഷയിലുമെല്ലാമുള്ള കൃഷി കേന്ദ്രങ്ങളിൽ നിന്ന് മംഗലാപുരം കോയമ്പത്തൂർ കേന്ദ്രങ്ങൾ വഴിയാണ് ഇവയെത്തുന്നത്. അത്യാധുനിക പാക്കിംഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് അമർത്തി കാറ്റും പൊടിയും കടക്കാത്ത രീതിയിൽ പാക്ക് ചെയ്താണ് ഇവ സുരക്ഷിതമായി കേരളത്തിലേക്ക് എത്തുന്നത്. വലിയ അളവിൽ കഞ്ചാവ് കേരളത്തിലേക്ക് എത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇവിടെ ഹാഷിഷ് ഓയിലാക്കി മാറ്റുന്ന ഫാക്ടറികൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന സംശയം ഉയർന്നു പൊങ്ങി. എന്നാൽ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഫുഡ് എക്സ്ട്രാക്ട് കമ്പനികളിലേക്കായിരുന്നു അന്വേഷണ സംഘങ്ങളുടെ ശ്രദ്ധ ആദ്യം പോയതെങ്കിലും രഹസ്യമായി പ്രവർത്തിക്കുന്ന ഫാക്ടറികൾ ഉണ്ടോ എന്നും അന്വേഷണം നടത്തി. എന്നാൽ ഇത്തരത്തിൽ കമ്പനികളൊന്നും പ്രവർത്തിക്കുന്നില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. അതേസമയം ടൺ കണക്കിന് എത്തുന്ന കഞ്ചാവ് ഇവിടെ 10-20 കിലോകളായി വിവിധ ജില്ലകളിലെ മുക്കിനും മൂലയിലും വരെ എത്തുന്നു എന്നതാണ് വ്യക്തമായിരിക്കുന്നതും ഞെട്ടിക്കുന്നതും. ചരക്ക് ലോറികളിൽ ടൺ കണക്കിന് കഞ്ചാവുകൾ എത്തുന്നതിന്റെ പിന്നാമ്പുറ കഥകൾ അന്വേഷണ സംഘത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുകയാണ്. 2000 കിലോയ്ക്ക് കരാർ ഉറപ്പിച്ച 500 കിലോ മാത്രമേ കയറ്റിവിടാൻ സാധിച്ചുള്ളൂ എന്ന വെളിപ്പെടുത്തലാണ് ഞെട്ടിച്ച മറ്റൊരു സംഭവം. കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം ഇത്തരത്തിൽ ചരക്ക് ലോറികളിൽ ലഹരി എത്തിച്ച 6-ലധികം വൻകിട ഇടപാടുകൾ അന്വേഷണ സംഘം പിടികൂടിയിരുന്നു. അതിലും എത്രയോ ഇരട്ടി ഇവിടെ പിടികൂടാതെ അതിർത്തി കടന്ന് എത്തിയിട്ടുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ഹാഷിഷ് ഓയിൽ ഉണ്ടാക്കുന്ന ഫാക്ടറികൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന സംശയം ഉയർന്നതിന്റെ പ്രധാന കാരണം ഇതായിരുന്നു. കേരളത്തിലേക്ക് ചരക്ക് എത്തിക്കുക എന്നത് വലിയ റിസ്ക്കായാണ് കടത്തു സംഘങ്ങൾ തന്നെ കാണുന്നത്. ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ ഇവ പിടിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ. അതുകൊണ്ട് തന്നെ ഹാഷിഷ് ഓയിൽ പോലെയുള്ളവ നിർമ്മിക്കാൻ അവർ ഉൽപ്പാദന കേന്ദ്രത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളോ മറ്റ് സുരക്ഷിത കേന്ദ്രങ്ങളോ തന്നെയാകും തിരഞ്ഞെടുക്കുക എന്ന് ജോയിന്റ് എക്സൈസ് കമ്മീഷണർ കെ സുരേഷ് ബാബു പറയുന്നു. വിദേശത്തേക്ക് കടത്തുന്നത് പോലെയുള്ള ആവശ്യങ്ങൾക്കല്ലെങ്കിൽ ഇവിടെ എത്തുന്ന മുഴുവൻ കഞ്ചാവും ഇവിടെ തന്നെ പുകഞ്ഞു തീരുന്നതായി കരുതേണ്ടി വരുമെന്ന് എക്സൈസ് തന്നെ വ്യക്തമാക്കുന്നു. ലഹരി വിൽപ്പനക്കാർക്ക് കേരളം മികച്ച വിപണി തന്നെയാണ്. അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ നല്ലൊരു പങ്ക് ഉപയോഗിക്കുമ്പോൾ കേരളത്തിന്റെ യുവത്വം അതിലേറെ പുകച്ചു തീർക്കുന്നുണ്ടെന്നാണ് കരുതുന്നത്. വിദേശത്തേക്ക് കടത്തുന്നത് പോലെയുള്ള ആവശ്യങ്ങൾക്കല്ലെങ്കിൽ ഇവിടെ എത്തുന്ന മുഴുവൻ കഞ്ചാവും ഇവിടെ തന്നെ പുകഞ്ഞു തീരുന്നതായി കരുതേണ്ടി വരുമെന്ന് എക്സൈസ് വ്യക്തമാക്കുന്നു. ലഹരി വിൽപ്പനക്കാർക്ക് കേരളം മികച്ച വിപണിയാണ്. അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ നല്ലൊരു പങ്ക് ഉപയോഗിക്കുമ്പോൾ കേരളത്തിന്റെ യുവത്വം അതിലേറെ പുകച്ചു തള്ളുകയാണ് ഇവിടെ. കോവിഡ് ഭീതിയിൽ പ്രോട്ടോകോൾ വിലക്കുകൾ ലഹരി കടത്ത് സംഘത്തിന് വലിയ നേട്ടമായതായാണ് വിലയിരുത്തൽ. ഇതര സംസ്ഥാനങ്ങൾ കറങ്ങി വരുന്ന ലോറി ഡ്രൈവർമാരെയോ വാഹനമോ വിശദമായി പരിശോധിക്കാൻ ഉദ്യോഗസ്ഥർ മുദ്രാതിരുന്നത് കൂടുതൽ ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് എത്തിക്കാൻ അവസരമൊരുക്കിയെന്ന് പറയും. സംശയം തോന്നി പിടിയിലായവരെ കുടുക്കുന്നതിൽ യാതൊരു പ്രോട്ടോകോളും ഉദ്യോഗസ്ഥർ പാലിച്ചില്ലെന്നതും വസ്തുതയാണ്. തികഞ്ഞ റിസ്ക് എടുത്താണ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ലഹരി വേട്ട നടത്തുന്നത്. കേരളത്തിലെ മയക്കുമരുന്ന് കേസിൽ താഴേക്കിടയിലെ കണ്ണികളാണ് പിടിയിലാകുന്നത്. എന്നാൽ അവരെ അകത്താക്കുന്നതല്ലാതെ തുടരന്വേഷണത്തിന് പോലീസോ എക്സൈസോ ഇന്റലിജൻസോ ഒന്നും തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ തയ്യാറാകുന്നില്ല എന്നുള്ളതും വാസ്തവമാണ്. തയ്യാറാകുന്നില്ലെന്ന് മാത്രമല്ല അതിന് മെനക്കെടുന്നില്ല. മുഖേന്റെ പോലീസിന് ഭാരിച്ച പണിയൊന്നും എടുത്ത് തലയിൽ വെക്കാൻ വയ്യത്രേ. വമ്പന്മാർ പിന്നിലുള്ളപ്പോഴും ഇടനിലക്കാരെ മാത്രം അകത്തിട്ട് കേസ് ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ കണ്ണികൾ മാത്രമാണ് കുടുങ്ങുന്നത്. കേരളം സുരക്ഷിതമെന്ന ചിന്ത ലഹരി മാഫിയയ്ക്കുണ്ട്. കേരളം മാറി മാറി ഭരിക്കുന്ന ഇടതും വലതും ഇതിന് ഉത്തരവാദികളാണ്. പട്ടാപ്പകൽ പോലും കേരളത്തിൽ ലഹരിക്കടത്ത് വ്യാപകമായി നടക്കുന്നു. വിവരം ലഭിച്ചാലും ചെറുവിരൽ അനക്കുന്നില്ല പോലീസ്. എന്തിനാണോ ഇങ്ങനൊരു സർക്കാരും ആഭ്യന്തര വകുപ്പും. കേരളത്തിലെ ഈ സംഘങ്ങളുടെ വിളനിലമാക്കിയത് സർക്കാർ തന്നെയാണ്, മുഖേന്റെ പോലീസാണ്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.